മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിനെതിരെ സുപ്രീംകോടതിയിൽ തമിഴ്നാടിന്റെ സത്യവാങ്മൂലം. സുപ്രീംകോടതി നിർദ്ദേശം കേരളം പാലിക്കുന്നില്ല എന്നാണ് തമിഴ്നാട് വ്യക്തമാക്കുന്നത്. അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ കേരളം തടസ്സപ്പെടുത്തുന്നു എന്നും ആരോപണമുണ്ട്. സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും തമിഴ്നാട് വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ആ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ, എന്താണ് തമിഴ്നാട് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്? മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളം ഒരു ഹർജി ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അനുബന്ധമായി മറ്റു ചില കേസുകളും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സത്യവാങ്മൂലത്തിലൂടെ കേരളം നടത്തുന്ന ശ്രമങ്ങൾ പുതിയ അണക്കെട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുകയാണ് എന്ന് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അതിൽ തമിഴ്നാട് പറയുന്നത് 15 മരങ്ങൾ മുറിക്കാനായിട്ട് സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം കേരളം നേരത്തെ സമ്മതിച്ചിരുന്നു. പക്ഷേ ബേബി ഡാമിന് സമീപം അടക്കമുള്ള ഈ മരങ്ങൾ മുറിച്ചാൽ മാത്രമേ അണക്കെട്ടിൻ്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ ആവശ്യമായിട്ടുള്ള നടപടികൾ അതിന് സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ മരം മുറിക്കാൻ അടക്കം കേരളം തയ്യാറാകുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തമിഴ്നാട് ചൂണ്ടിക്കാട്ടുന്നത്. തമിഴ്നാട് പറയുന്നത് കേരളത്തിന് ഈ വിഷയത്തിൽ ചില താല്പര്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ട് സുപ്രീംകോടതിയുടെ ഉത്തരവിനെ പോലും കേരളം ലംഘിക്കുകയാണ്. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കും. ഈ അണക്കെട്ടിന് സുരക്ഷയില്ല എന്ന് അല്ലെങ്കിൽ സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് കേരളം ശ്രമിക്കുന്നത്. ഈ വിഷയത്തിൽ അതുകൊണ്ട് സുപ്രീംകോടതി ഇടപെടണം, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേരളത്തിന് നൽകണം എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ആവശ്യം. ശരി, ആർ കെ ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.